ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് ടൈപ്പ് ഫോട്ടോ ഫ്രെയിമുകൾ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ചാർട്ട് പേപ്പർ വെച്ചിട്ടും ചെയ്യാം, നോർമൽ A4 സൈസിലുള്ള പേപ്പർ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലത്തെ ഒന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പർ A4 ഷീറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് അതിൽ 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. 4 സൈഡിൽ നിന്നും 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് വരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ 5 സെൻറ്റിമീറ്റർ 4 സൈഡിലും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ 5 സെൻറ്റിമീറ്റർ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തിനെ ഹാഫായിട്ടൊന്ന് മടക്കുക. ആ ലൈനിന് കണക്കാക്കിയിട്ട് മടക്കിയാൽ മതി. വീണ്ടും നമ്മൾ ആ പേപ്പറിനെ ഒന്നുകൂടെ ഹാഫായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 4 സൈഡും ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ആ 5 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പെൻസിൽ വെച്ചിട്ട്, ആ ലൈനും കൂടെ ഒന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഒരു സ്കെയിൽ വെച്ചിട്ട് മടക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഒരു ലൈന് കിട്ടും. ബാക്കിയുള്ള 3 സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇപ്പോൾ ദാ ഞാൻ എല്ലാ ഭാഗവും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീതി കുറഞ്ഞിട്ടുള്ള ആ 2 ഭാഗത്തായിട്ട് 4 ലൈൻസ് 1.3 സെൻറ്റിമീറ്ററിൽ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. സ്ക്വയർ ആയിട്ടുള്ളൊരു ഫോട്ടോ ഫ്രെയിമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം സെലക്ട് ചെയ്താൽ മതി, കാരണം എല്ലാ ഭാഗവും ഈക്വൽ ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഇതാ 4 ലൈൻസ് 2 സൈഡിലായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു സൈഡിൽ 2 കൊടുത്തായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ വരച്ച ലൈനും മറ്റേ ലൈനുമായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ മുകളിലും താഴെ അതുപോലെ തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ 4 സൈഡിലും വരുന്ന ആ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പോൾ ദാ ആ 4 സൈഡും ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡോട്ട് ഇട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിരുന്ന ആ ഒരു ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഇപ്പോൾ ദാ ആ ഭാഗം അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ചാർട്ട് പേപ്പർ ആണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് സ്റ്റഡിയിൽ നിൽക്കും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് കളർ പേപ്പർ വെച്ചിട്ടുമാണ്, ഒന്ന് A4 വൈറ്റ് പേപ്പർ വെച്ചിട്ടുമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ ഓരോ ഭാഗത്തും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ഫോട്ടോ അതുപോലത്തെ ഫോട്ടോസൊക്കെ വെക്കാനാണെങ്കിൽ ആദ്യം നമ്മൾ ഫോട്ടോ വെച്ചതിന് ശേഷം നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ സൈസിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ഓരോ ഭാഗത്തും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കോർണർ വരുന്ന ഭാഗങ്ങൾ ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഒന്നിങ്ങനെ വെച്ചു കൊടുത്താൽ മതി. ആ കോർണർ ഭാഗത്തും കൂടെ വേണമെങ്കിൽ ഒരിത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ വെച്ച് കൊടുക്കുന്നത് പ്രിൻ്റ് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈസിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ വേറൊരു ഫോട്ടോ കൂടെ അതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫോട്ടോക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫ്ലവർ അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. വൈറ്റ് പേപ്പർ വെച്ചിട്ടുള്ള ഫ്ലവറാണ്. അപ്പോൾ അതാ ഇതുപോലത്തെ ഫ്രെയിം വെച്ചിട്ടുള്ള 2 ഐഡിയാസാണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. കോട്ട്സൊക്കെ എഴുതിയിട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ഐഡിയ എങ്ങനെ കാണാം.
അപ്പോൾ ഈ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. A4 സൈസിലുള്ള ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോൻ്റെ സൈസ് ഞാൻ ആ ചാർട്ട് പേപ്പറിലൊന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ഫോട്ടോൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മാർക്ക് ചെയ്തതിൻ്റെ അകത്തോട്ടായിട്ട് നമ്മൾ 1.5 സെൻറ്റിമീറ്ററിൽ 4 സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബോക്സ് വരഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. ഇനി ഈ ബോക്സിൻ്റെ അകത്ത് 0.5 സെൻറ്റിമീറ്റർ അളവിൽ 2 ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 4 ഭാഗത്തും ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും ചിലപ്പോൾ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ബോക്സിൻ്റെ അകത്തുള്ളത് വരച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ആ ബോക്സിന് പുറത്തായിട്ട് 1.5 സെൻറ്റിമീറ്റർ 4 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, കാരണം നമ്മൾ ഫോട്ടോൻ്റെ സൈസ് അതായിരുന്നു. അപ്പോൾ അതൊന്ന് നീട്ടി വരച്ച് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഫോട്ടോൻ്റെ ആ സൈസ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 0.5 ഒരു ലൈനും വരച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 ഒരു ലൈനും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4 സൈഡും വരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ അതെല്ലാം അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം. അതുപോലെ അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഭാഗവും കൂടെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതാ ഇതുപോലെ ആയിരിക്കും കേട്ടോ. ഇനി ആ 4 സൈഡിലും ഒരു ചെറിയ സ്ക്വയർ പീസും കൂടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് 4 കോർണറും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ കട്ട് ചെയ്തെടുത്തിരുന്ന ആ ഒരു സ്ക്വയർ പീസിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ കോർണറുകളിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കോർണറിൽ തന്നെ 2 പീസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം ആ ലൈൻസൊക്കെ ഞാൻ ഒന്നുകൂടെ ഒന്ന് കത്രികേൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മടക്കി എടുക്കാൻ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് മടക്കി കൊടുത്താലും മതി. ഇനി ആ ഓരോ ലൈൻസ് വരുന്ന ഭാഗവും ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നോർമൽ ഗ്ലൂ ആകുമ്പോൾ ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. പിന്നെ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള അശ്നാഷിപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇതാ ഞാനതങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫോട്ടോയും കൂടെ അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഫോട്ടോയിൽ 4 സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഇത് രണ്ടും. നമ്മുടെ ഫോട്ടോൻ്റെ സൈസ് ഏതാണോ ആ സൈസിനനുസരിച്ചിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ചുമരിലൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം, കാരണം തീരെ വെയിറ്റ് ഇല്ലാത്തതാണല്ലോ. അല്ലെങ്കിൽ ജൂട്ട് ത്രെഡോ അതുപോലുള്ള ത്രെഡ് എന്തെങ്കിലും ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചാനലിൽ 5:00 കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. അതുപോലെ ട്രൈ ചെയ്യുന്ന പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് പോയി സെൻഡ് ചെയ്ത് തന്നാൽ മതി, ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്.